കോൺഗ്രസ് പുനഃസംഘടനയിലെ തർക്കം രണ്ട് വടക്കൻ ജില്ലകളിലെ നേതാക്കൾക്കിടയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ വിഭാഗത്തിലെ നേതാക്കൾക്കിടയിലെ തർക്കമാണ് കോൺഗ്രസ്സിനെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കെസി വേണുഗോപാലും എംകെ രാഘവനും കെ സുധാകരനുമായുള്ള പോരിന്റെ തുടർച്ചയാണ് ഇതെന്നാണ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. കെപിസിസി പ്രസിഡന്റായ കെ സുധാകരൻ പുനഃസംഘടനയിലൂടെ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണത്തോടെയാണ് കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമായത്. പുനഃസംഘടനയിലെ അതൃപ്തി അറിയിച്ച് ഹൈക്കമാൻഡിന് എംപിമാർ പരാതി നൽകിയതിന് പിന്നിൽ കെസി വേണുഗോപാലും എംകെ രാഘവനുമാണെന്നാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം. കെ സുധാകരനോട് കണ്ണൂരിൽ പൊരുതി നിന്ന എംകെ രാഘവൻ പിന്നീട് പ്രവർത്തന കേന്ദ്രം കോഴിക്കോട്ടേക്ക് മാറ്റി. എകെ ആന്റണിയുടെ ശിഷ്യനായ എംകെ രാഘവൻ കെസി വേണുഗോപാലിനും എ ഗ്രൂപ്പിനുമിടയിലെ പാലമാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഗ്രൂപ്പും കെ സുധാകരനെതിരെ ഒന്നിച്ചു നിൽക്കുന്നത് കെസി വേണുഗോപാലിൻ്റെ പിന്തുണയോടെയാണ്. എ ഗ്രൂപ്പിലെ പ്രധാന നേതാക്കളും ഇപ്പോൾ കെസി വേണുഗോപാലിനോടും വി ഡി സതീശനോടും കൂടി ആലോചിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. പുനഃസംഘടനയിൽ പല നേതാക്കൾക്കും അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും 4 MPമാരാണ് പുനഃസംഘടനയ്ക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയത്. എംകെ രാഘവൻ, ടി എൻ പ്രതാപൻ, ഹൈബി ഈഡൻ, ബെന്നി ബഹനാൻ എന്നിവരാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചത്. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്തു നിന്നും ഹൈബി ഈഡൻ മാറിയിരുന്നു. വി എം സുധീരനൊപ്പമായിരുന്നു നേരത്തെ ടി എൻ പ്രതാപൻ നിന്നിരുന്നത്. കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒന്നിച്ചു നിന്നതോടെ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മൗനാനുവാദത്തോടെ വി ഡി സതീശനെ പിന്തുണച്ചു. കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പുതിയ സാഹചര്യത്തിൽ ഒന്നിക്കാൻ തീരുമാനിച്ച നീക്കം നടത്തിയത് എൻ സുബ്രഹ്മണ്യനാണ്. അടുത്ത അനുയായികൾ ഉൾപ്പെടെ എൻ സുബ്രഹ്മണ്യനൊപ്പം നിന്നവരെല്ലാം വി ഡി സതീശനെ പിന്തുണച്ചതോടെ പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്നു. കെ മുരളീധരനെ കോഴിക്കോട് ജില്ലയിൽ പിന്തുണച്ചിരുന്നവരിലും പിളർപ്പുണ്ടായിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പിന്തുണച്ചവരും വി ഡി സതീശനൊപ്പം ചേർന്നു. നിയമസഭാ കക്ഷിയിൽ 4 പേർ മാത്രമാണ് രമേശ് ചെന്നിത്തല നിലവിൽ പിന്തുണയ്ക്കുന്നത്. ഇതിൽ തന്നെ പലരും ഇപ്പോൾ മനസ്സ് തുറക്കുന്നവരെന്ന പ്രതിസന്ധി രമേശ് ചെന്നിത്തല നേരിടുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസിലെ വലിയൊരു കൂട്ടം വി ഡി സതീശനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ. ഇതോടെയാണ് കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലയും ഒന്നിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടായത്. വി ഡി സതീശനെതിരെയുള്ള നീക്കങ്ങളാണ് ഈ കൂട്ടം ലക്ഷ്യമിടുന്നത്. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചർച്ച നടത്തി സമവായ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും പൂർണ്ണമായ പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തേണ്ട പേരുകളെ ചൊല്ലിയാണ് ഇരുവർക്കുമിടയിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. ഗ്രൂപ്പുകളെ പരിഗണിക്കാതെ ആൾബലവും അണികൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ ഭാരവാഹികളാക്കണമെന്ന അഭിപ്രായമാണ് വി ഡി സതീശനുള്ളത്. ഇതിലൂടെ മാത്രമേ സംസ്ഥാനത്ത് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില ജില്ലകളിൽ ഇപ്പോഴും തർക്കം തുടരുന്നതെന്നാണ് സൂചന. പുനഃസംഘടനയുടെ ആദ്യഘട്ടത്തിൽ ഡി സി സി ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും പേരുകളാണ് പ്രഖ്യാപിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിൽ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും വേണം. നേരത്തെ പ്രഖ്യാപനത്തിന് ഒരുങ്ങിയപ്പോഴായിരുന്നു എം പിമാരുടെ പരാതി ചൂണ്ടിക്കാട്ടി പുനഃസംഘടന നിർത്തിവെക്കാൻ എ ഐ സി സി നേതൃത്വം കെ പി സി സിയെ അറിയിച്ചത്. കെ പി സി സി സെക്രട്ടറിമാരെ സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും ഇവരുടെ പ്രഖ്യാപനം വൈകാനാണ് സാധ്യത. ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ ചർച്ചയില്ല. പുനഃസംഘടന മരവിപ്പിച്ചതിനെ തുടർന്ന് കെ സുധാകരനും വി ഡി സതീശനും ഇടയിൽ രൂപപ്പെട്ട അകൽച്ച പരിഹരിച്ചാൽ മാത്രമാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. കരട് പട്ടിക പരിശോധിച്ച് കൂടിയാലോചന നടത്തി വെള്ളിയാഴ്ചയോടുകൂടി പട്ടിക പുറത്തിറക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ പാണക്കാട് ഹൈദരലി തങ്ങളുടെ വിയോഗവും രാഹുൽ ഗാന്ധിയുടെ 3 ദിന കേരള സന്ദർശനവും കാരണം ചർച്ചകൾ നീണ്ടു. കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശനും ഇനി വെള്ളിയാഴ്ചയാവും തലസ്ഥാനത്ത് ഒരുമിച്ചെത്തുക. അന്നേ ദിവസം തന്നെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 ജില്ലകളുടെ ഭാരവാഹികളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഡി സി സി ഭാരവാഹികളുടെ കാര്യത്തിൽ മാത്രമാണ് ഏകദേശ ധാരണയിലെത്തിയത്. 4 ചെറിയ ജില്ലകളിൽ 15 ഭാരവാഹികളും മറ്റിടങ്ങളിൽ 25 എന്നായിരുന്നു ധാരണ. തർക്കം മുറുകിയതോടെ ഈ എണ്ണത്തിൽ അല്പം വർധന ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുനഃസംഘടനയിലെ പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇരുപക്ഷവും ആഗ്രഹിക്കുന്നത്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് എ കെ ആന്റണി പ്രഖ്യാപിച്ചതോടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സീറ്റിനെ രംഗത്തെത്തിയിട്ടുണ്ട്. യുവാക്കളെ മത്സരിപ്പിക്കണമെന്ന വാദവും പാർട്ടിക്കുള്ളിലുണ്ട്. പുനഃസംഘടനയിൽ പ്രശ്നപരിഹാരമാകുമ്പോഴേക്കും രാജ്യസഭാ സീറ്റിനെ തർക്കം മുറുകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആശങ്ക.